ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം കൃത്യം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് എന്താണ് എന്ത് കാരണം കൊണ്ട് വന്ന ചൊറിച്ചിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താ നമുക്ക് അതിനൊരു പ്രതിവിധിയോ ഉള്ളത്? സാധാരണയായിട്ട് എപ്പോഴും കൈ സോപ്പിട്ട് കഴുകുന്നുണ്ട്. ഇതെല്ലാം ഒരു ഡ്രൈനെസ് ഉണ്ടാക്കുകയും എക്സീമ പ്രോൺ ആയ അവരുടെ സ്കിന്നിലേക്ക് ചൊറിച്ചിൽ എന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. രാജേന്ദ്രൻ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ടോ ഡോക്ടർ? ആ ഡോക്ടർ, അതെ, എന്റെ കാൽമുട്ടിൽ താഴെ കറുത്ത പാടുള്ള ചൊറിച്ചിലുണ്ട്. കറുത്ത പാടുണ്ട് ഇങ്ങനെ. അപ്പൊ അതിങ്ങനെ ചൊറിച്ചിൽ പോലെ വരണ്ട്, അപ്പൊ കട്ടി കൂടുവരുന്നു. കാൽമുട്ടിന്റെ താഴെ കറുത്ത പാടുണ്ട്, അത് ചൊറിച്ചിൽ പോലെ ഇപ്പൊ വരുന്നുണ്ട് അല്ലേ? പാദം വരെ ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് ഈ ഉണ്ടത് പാദം വരെ ഉണ്ട്. പാദം വരെ ഉണ്ട്. ഓക്കെ, കാൽമുട്ട് മുതൽ പാദം വരെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ട്. അത് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം കൃത്യം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് എന്താണ് എന്ത് കാരണം കൊണ്ട് വന്ന ചൊറിച്ചിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് കാൽമുട്ടിലും അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ചൊറിച്ചിലുണ്ടാവാം. അപ്പൊ എവിടെയെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാജേന്ദ്രൻ വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മാം, ഈ ചൊറിച്ചിലിന്റെ കാര്യം പറയുമ്പോൾ കൈകളിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് മിക്കവാറും, എനിക്ക് തോന്നുന്നു, സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ജോലിയുടെ ഭാഗമായിട്ട്, അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് പറയാറുണ്ട്. അധികവും നമ്മൾ മനസ്സിലാക്കുന്നത് സോപ്പിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടാണെന്നാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു പുരുഷന്മാരുടെ കാര്യങ്ങളിലാണെങ്കിലും, അല്ലെങ്കിൽ ജോലി സംബന്ധമായി, ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താ നമുക്കതിനൊരു പ്രതിവിധിയോ ഉള്ളത്? ഈ പറയുന്നതെല്ലാം ഹാൻഡ് എക്സീമകളുടെ വെറൈറ്റിയിൽ പെട്ടതാണ്. അതായത് നമ്മൾ ഈ അടുത്ത് ഇപ്പം തന്നെ നമ്മളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ കാര്യമായിട്ട് തന്നെ നമ്മൾ ഒത്തിരി ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായിട്ട് എപ്പോഴും കൈ സോപ്പിട്ട് കഴുകുന്നുണ്ട്. ഇതെല്ലാം ഒരു ഡ്രൈനെസ് ഉണ്ടാക്കുകയും എക്സീമ പ്രോൺ ആയ അവരുടെ സ്കിന്നിലേക്ക് ചൊറിച്ചിൽ എന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കോമൺ ആയിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സോപ്പിൻ്റെ ഉപയോഗം, അത് ഡിറ്റർജൻറ്റ് സോപ്പാകാം, അല്ലെങ്കിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ ഉപയോഗമാകാം, അല്ലെങ്കിൽ ഈ ജോലി, അതായത് ചില പ്രത്യേക തരം ജോലിയിൽ വരുന്നവർ, അതായത് ചില കെമിക്കൽസുമായി കോണ്ടാക്റ്റ് വരുന്നവർ, അല്ലെങ്കിൽ സിമെൻറ്റുമായി കോണ്ടാക്റ്റ് വരുന്നവർ, ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ തരത്തിലുള്ള ചൊറിച്ചിൽ സാധാരണയായി കാണാറുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ ചികിത്സ ആവശ്യമാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്കിൻ ഡ്രൈ ആവാതെ സൂക്ഷിക്കുക, അതായത് റെഗുലറായൊരു ഹാൻഡ് ക്രീം അല്ലെങ്കിൽ ഒരു ഹാൻഡ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ജോലിയുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും, പിന്നെ നമ്മുടെ സാഹചര്യം കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ കെമിക്കൽ, അതായത് ഈ സോപ്പാണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ കോണ്ടാക്ട് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ചിലർ ഗ്ലൗസ് ഉപയോഗിക്കുന്നു, റബ്ബർ ഗ്ലൗകൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും നമ്മളുടേതായ ഒരു രീതിയിൽ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് അതിനെ അതായത് പൂർണ്ണമായി മാറ്റാനാകില്ല. കാരണം ഈ പെർട്ടിക്കുലർ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് പറ്റാത്തത് കൊണ്ടാണ് ഈ തരത്തിലുള്ള എക്സീമ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പൂർണ്ണമായി മാറ്റാൻ പറ്റില്ലെങ്കിലും നമ്മളുടെ രീതിയിലായി നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ കൈകളിലൊക്കെ വെളിച്ചെണ്ണ തേക്കുന്ന ഒരു പതിവുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അലർജി ഒഴിവാക്കാൻ എന്നുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ചില രീതികളുടെ ഭാഗമായിട്ട് അതൊക്കെ എത്ര ഉപകാരപ്പെടുന്നത്? അത് ഉപയോഗപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒരു മോയ്സ്ചർ ലോക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഹാൻഡ് ക്രീം ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ വളരെ സിവിയറായി നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ ചൊറിച്ചിലും വേദനയൊക്കെ ആയി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഇത് ഭേദമായതിന് ശേഷവും നമ്മൾ സ്ഥിരമായൊരു മോയ്സ്ചറൈസറോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മാം, എനിക്ക് തോന്നുന്ന സ്കിന്നിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പ്രായം കയറി വരുമ്പോഴാണ് നമുക്കെപ്പോഴും സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ ചിന്ത വരിക. പറയുന്ന പോലെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ചെറിയ ചുളിവുകൾ, അല്ലെങ്കിൽ പാടുകൾ, അല്ലെങ്കിൽ ആ ചർമ്മം ഇങ്ങനെ തൂങ്ങുന്നൊരു ഫീലൊക്കെ വരുമ്പം എങ്ങനെയാണ് അത് തിരിച്ച് സെറ്റാകുക എന്നുള്ളൊരു ചിന്ത നമ്മൾ വരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും പ്രായത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നമുക്ക് വളരെ ഗ്രേസ്ഫുള്ളായി ഏജ് ചെയ്യാൻ ശ്രമിക്കാം. അവിടെയാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ റോള് വരുന്നത്. ഇപ്പം സ്കിന്നിൽ കാണുന്ന ചുളിവുകളുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ ലൈൻസ് ആണ്. അത് നമ്മൾ ചിരിക്കുന്നു, കരയുന്നു, വർത്തമാനം പറയുന്നു, പല എക്സ്പ്രഷൻസും നമ്മുടെ മുഖത്ത് വരുന്നുണ്ട്. ആ എക്സ്പ്രഷൻ ലൈനുകളായി പ്രസന്റ് ചെയ്യുന്നതാണ് ഈ ചുളിവുകൾ, അല്ലെങ്കിൽ റിങ്കിൾസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എഫക്റ്റീവായ എക്സ്പ്രഷൻ ലൈൻസിനെ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പറ്റും. അങ്ങനെയാണ് അതിനാണ് നമ്മൾ ബോട്ടിലിനം ഇഞ്ചക്ഷനുകൾ ഉപയോഗിക്കുന്നത്. ആ ലൈനുകളുള്ള ഏരിയകളിൽ പ്രത്യേകം മാർക്ക് ചെയ്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 6 to 8 months വരെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ബോട്ടോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കമ്പനിയുടെ പേരാണ്. പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ബോട്ടോക്സ് ആണ് ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്
ബോട്ടോക്സ് എന്ന് സാധാരണ കോമൺ ആയി അറിയപ്പെടുന്നത്. ഇത് ഒരു തവണത്തെ ഇഞ്ചക്ഷൻ ആറ് മുതൽ എട്ട് ആറ് മുതൽ എട്ട് മാസം വരെ അതിന്റെ എഫക്റ്റ് ഉണ്ടാകും.